നമസ്കാരം, ഞാൻ ശ്രീജേഷ്. മണ്ട, നിന്റെ ചിന്തകൾക്ക് എന്തോ പ്രശ്നമുണ്ട്. നിനക്ക് വട്ടുണ്ട് എന്ന് തോന്നുന്നു. നിന്നെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുടെ ചിന്തകൾക്ക് മറ്റുള്ള കുട്ടികളുടെ ചിന്തകളുമായി കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് സ്കൂളിലെ കുട്ടികൾ സ്ഥിരമായി അവനെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്. വീട്ടിലും ഇതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. അവനെ സ്ഥിരമായി മണ്ട എന്ന് വീട്ടുകാരും അഭിസംബോധന ചെയ്തു. നിനക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നും നിന്നെ മാനസിക ആരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരുമോ എന്നും വീട്ടുകാരും സ്ഥിരമായി അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ ഇത്തരം അബ്യൂസീവായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായി അവനോട് പറഞ്ഞാൽ അത് അവൻ്റെ വളർച്ച എങ്ങനെ ബാധിക്കും? അവൻ വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നില്ലേ? ചിലപ്പോൾ അവനൊരു ക്രിമിനലായി മാറിയേക്കാം. എന്നാൽ അങ്ങനെ ആയില്ല എന്ന് മാത്രമല്ല, ഇന്നവൻ നമ്മുടെ കൈകൾ കൊണ്ട് എണ്ണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം കമ്പനികളുടെ സിഇഒയോ അല്ലെങ്കിൽ മുതലാളിയോ ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 780 കോടി ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ അവൻ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമനാണ്. അതെ, മറ്റുള്ളവർ നടക്കുന്നതിനേക്കാൾ മുൻപേ നടക്കുന്നതെന്ന് ആരോ പറഞ്ഞ ഒരു അത്ഭുത മനുഷ്യനാണത്. സ്വപ്നങ്ങൾ കാണുന്ന ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഹീറോ ആണവൻ, ഇലോൺ മസ്ക്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് SMS അയക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. SMS പാക്കേജ് എന്നൊരു ചാകര ഉണ്ടായിരുന്ന കാലം. അത്തരം ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രീ ആയി SMS അയക്കാൻ പറ്റുന്ന പല ആപ്പുകളും പുറത്തിറങ്ങി. അത്തരമുള്ള എല്ലാ ആപ്പുകളെയും പിന്നിലാക്കിക്കൊണ്ട് വാട്സപ്പ് എന്നൊരാപ്പ് മുൻപന്തിയിൽ വന്നു. വാട്സപ്പ് ഇല്ലാതെ പിന്നെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങ് ആഫ്രിക്ക മുതൽ ഇങ്ങ് ഇന്ത്യ വരെയും അങ്ങ് അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെയും എല്ലാവരും വാട്സപ്പിൻ്റെ പിടിയിലായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുതരം കുത്തക മുതലാളിമാരായി വാട്സപ്പ് മാറി. ഈ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചപ്പോൾ ഇതിനൊരു വിപണന സാധ്യതയുണ്ടെന്ന് വാട്സപ്പ് മനസ്സിലാക്കി. തങ്ങളുടെ SMSൽ നിന്നും ചില കീവേഡുകൾ എടുത്ത് അത് പ്രൊഡക്റ്റ് കമ്പനികൾക്ക് വിറ്റാൽ നല്ലൊരു ലാഭമുണ്ടാക്കാമെന്ന് വാട്സപ്പ് കണ്ടെത്തി. അങ്ങനെ വാട്സപ്പ് അവരുടെ പ്രൈവസി പോളിസിയിൽ മാറ്റം വരുത്തി. ആളുകളൊക്കെ ആ പ്രൈവസി പോളിസി മെല്ലെ മെല്ലെ ആക്സെപ്റ്റ് ചെയ്തു വരികയായിരുന്നു. കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഉദ്ദേശിച്ച രീതിയിൽ നടന്നു പോകുന്നു എന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങി. വാട്സപ്പ് പോലും ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലത്ത് ഒരു ട്വീറ്റ് വന്നു, 2 വാക്ക്, യൂസ് സിഗ്നൽ എന്ന്. അത് ഈ കാര്യങ്ങളെ മൊത്തം തകിടം മറിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു ട്വീറ്റിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ വാട്സപ്പ് വിട്ട് സിഗ്നൽ എന്ന ഒരു ഓപ്പൺ സോഴ്സ് മെസ്സേജിംഗ് ആപ്പിലേക്ക് മാറാൻ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് ആളുകളാണ് സിഗ്നലിലേക്ക് മാറിയത്. സിഗ്നൽ എന്ന മെസ്സേജിംഗ് ആപ്പുമായി യാതൊരു ബന്ധവുമില്ലായിരുന്ന സിഗ്നൽ അഡ്വാൻസ് കമ്പനി എന്ന കമ്പനിയുടെ ഷെയറിന് 500% കൂടുതൽ വർധനയുണ്ടായി. ആരാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം? ആരാണ് ഈ 2 വാക്ക് ട്വീറ്റ് ചെയ്ത് ഇത്തരം ഒരു മാറ്റമുണ്ടാക്കിയത്? വാട്സപ്പ് ഈ ഒരു പ്രതിഭാസം കാരണം പ്രഷർ നേരിടുകയും അവർ അവരുടെ പ്രൈവസി പോളിസി തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ഭാവിയിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാവില്ല എന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസി ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ പ്രസ്താവന ഇറക്കുക കൂടെ ചെയ്തു. ആരാണ് ഈ 2 ട്വീറ്റ് കൊണ്ട് ലോകത്തിലെ ഒരു വലിയ മാറ്റമുണ്ടാക്കിയ വ്യക്തി, ഒരു ഇളക്കം തന്നെ ഇൻ്റർനെറ്റ് യുഗത്തിലുണ്ടാക്കിയ വ്യക്തി? എല്ലാവരും അന്വേഷിച്ചു തുടങ്ങി. ഇതാരാണപ്പോൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത്? ആ ട്വീറ്റ് ചെയ്തത് ഇലോൺ മസ്ക് ആയിരുന്നു, SpaceX CEO, ടെസ്ലയുടെ CEO ഇലോൺ മസ്ക്. എങ്ങനെയാണ് അങ്ങേര് ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസമായി മാറിയത്? അതൊരു 1.5 കഥയാണ്. June 1971 സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. അമ്മ കാനഡക്കാരിയായ ഒരു മോഡലായിരുന്നു, അച്ഛൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും. ചെറുപ്പകാലത്തിൽ തന്നെ ഇലോൺ മസ്കിൻ്റെ ചിന്തകൾ മറ്റു കുട്ടികളുടേതിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതായിരുന്നു. മറ്റു കുട്ടികൾ മുട്ടായിയും ഐസ്ക്രീമും അന്വേഷിച്ച് നടന്ന പ്രായത്തിൽ ഇലോൺ മസ്കിന് പറയാനുണ്ടായിരുന്നത് കോമിക് പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ ശക്തി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് കൈവരിക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയായിരുന്നു. ആകാശത്തിൽ പറക്കാൻ പറ്റുക, മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുക, ഇതൊക്കെ മനുഷ്യനും സാധ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങേർക്ക് വട്ടാണെന്ന് കുട്ടികൾ പറഞ്ഞു തുടങ്ങി. അതുപിന്നെ എങ്ങനെയാണ്, ഒരു പൊതുബോധത്തിൽ നിന്നും എതിരായി ആരെങ്കിലും ഈ ലോകത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുക അങ്ങേർക്ക് വട്ടാണെന്ന്, അല്ലെങ്കിൽ അങ്ങേർക്കൊന്നും കൊള്ളില്ല എന്നായിരുന്നു. അങ്ങനെ ഇത്തരം പെരുമാറ്റങ്ങൾ കൊണ്ട് തന്നെ ഇലോൺ മസ്ക് സ്കൂളിൽ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോലും ചിന്തിച്ചിരുന്നത് അദ്ദേഹത്തിന് എന്തോ മാനസികമായ പ്രശ്നമുണ്ട് എന്നായിരുന്നു.
സ്കൂൾ കുട്ടികളൊക്കെ അവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്കൂൾ കുട്ടികളൊക്കെ അവനെ സ്ഥിരമായി മർദ്ദിക്കാൻ തുടങ്ങി. ഒരു തവണ മർദ്ദനം അധികമായി അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. പക്ഷേ അവൻ്റെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും തടയിടാൻ ഈ മർദ്ദനങ്ങൾക്കോ ഈ കളിയാക്കലുകൾക്കോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴിയാണ് ഈ ലോകത്തിലെ പലതും ആ കാലഘട്ടങ്ങളിൽ ഡിസൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഇലോൺ മസ്കിന് ചെറുപ്പകാലത്ത് തന്നെ കോഡിങ്ങിലേക്ക് താല്പര്യം തുടങ്ങി. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ ഒരു അതിശയോക്തിയായി തോന്നുന്നുണ്ടാവും. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടി ഒന്ന് കേട്ട് നോക്ക്. തൻ്റെ വെറും 12-ാമത്തെ വയസ്സിൽ ഇലോൺ മസ്ക് ഒരു വീഡിയോ ഗെയിം ഉണ്ടാക്കി. അത് അന്നത്തെ $500 ഇലോൺ മസ്ക് വിറ്റു. 12 വയസ്സ്. നമ്മൾ പുളിയച്ചാറ് വേണോ അതോ പാലേസ് വേണോ എന്ന കൺഫ്യൂഷനിൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന പ്രായമാണിതെന്ന് ഓർക്കണം. തൻ്റെ മാതാപിതാക്കൾ ഡൈവോഴ്സ് ആയതിനു ശേഷം പിതാവിൻ്റെ കൂടെ കഴിയാമെന്ന് ഇലോൺ മസ്ക് തീരുമാനിച്ചു. ഇത് പക്ഷേ തൻ്റെ ജീവിതത്തിൽ എടുത്തൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഇലോൺ മസ്ക് പിന്നീട് പറഞ്ഞു. കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ പിതാവിൻ്റെ കയ്യിൽ നിന്നും ഇലോൺ മസ്കിന് അനുഭവപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും തൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെക്കാൻ ഇലോൺ മസ്ക് തയ്യാറായിരുന്നില്ല. തൻ്റെ സ്വപ്നങ്ങൾക്ക് പറ്റിയൊരു ഭൂമിയല്ല സൗത്ത് ആഫ്രിക്ക എന്ന് ഇലോൺ മസ്ക് തിരിച്ചറിഞ്ഞു. എങ്ങനെയെങ്കിലും തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ വേണ്ടി അമേരിക്കയിലെത്തണം. അമേരിക്കയിലെത്താനുള്ള എളുപ്പ വഴി അന്വേഷിച്ചുകൊണ്ട് ഇലോൺ മസ്ക് നടന്നു. ഇലോൺ മസ്കിൻ്റെ മാതാവ് ഒരു കനേഡിയൻ സിറ്റിസണായിരുന്നു. അതുപയോഗിച്ച് മസ്ക് ഒരു കനേഡിയൻ പാസ്പോർട്ട് സംഘടിപ്പിച്ചു. അങ്ങനെ ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കാനഡയിലേക്ക് പോയി. കാനഡ സിറ്റിസണായവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു. അതായിരുന്നു മസ്കിൻ്റെ മനസ്സിലും. അങ്ങനെ കാനഡയിലെത്തിയ ഇലോൺ മസ്ക് 1 വർഷത്തോളം പലവിധ ജോലികൾ ചെയ്തു. അതിനുശേഷം പൈസ സമ്പാദിച്ച് ഇലോൺ മസ്ക് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ തൻ്റെ ഡിഗ്രി പഠനത്തിനായി പോയി. അമേരിക്കയിൽ വെച്ച് ഡിഗ്രി പഠനത്തിന് ശേഷം ഇലോൺ മസ്കിന് PhD ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ തന്നെയുള്ള മറ്റൊരു പ്രസിദ്ധ യൂണിവേഴ്സിറ്റിയിൽ സെലക്ഷൻ കിട്ടി. എനർജി ഫിസിക്സിലും മെറ്റീരിയൽ സയൻസിലുമായിരുന്നു ഇലോൺ മസ്കിന് PhD സെലക്ഷൻ കിട്ടിയത്. ഇലോൺ മസ്ക് PhD ചേർന്നു. പക്ഷേ PhD 1-ാമത്തെ ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ഇലോൺ മസ്ക് ചിന്തിക്കാനിരുന്നു. ഇനിയും PhD വേണ്ടി ഒരുപാട് വർഷങ്ങൾ കളയണമോ എന്ന് ഇലോൺ മസ്ക് ചിന്തിച്ചു. വേണ്ട, തൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകണം. ഇനിയും PhD ചെയ്ത് കളയാൻ തൻ്റെ കയ്യിൽ സമയമില്ല. അങ്ങനെ വെറും 2 ദിവസത്തെ PhD പഠനത്തിന് ശേഷം ഇലോൺ മസ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇറങ്ങി വന്നു. PhD ഉപേക്ഷിച്ചു. തൻ്റെ സഹോദരന്മാരോടൊത്ത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം. 1995 ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ തൻ്റെ സഹോദരന്മാരോടൊത്ത് Zip2 എന്നൊരു കമ്പനി ഇലോൺ മസ്ക് തുടങ്ങി. അന്നു മുതൽ ഇന്നു വരെ താൻ ഉദ്ദേശിച്ച സ്വപ്നങ്ങളെല്ലാം കൊളുത്തിട്ട് പിടിച്ച് തൻ്റെ സ്വന്തമാക്കി മാറ്റി ഇലോൺ മസ്ക്. Zip2 എന്നൊരു കമ്പനി അന്നൊരു അത്ഭുതമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയെപ്പറ്റി അറിയണമെങ്കിലോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലൊക്കേഷൻ അറിയണമെങ്കിലോ അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലായിരുന്നു. ഇലോൺ മസ്ക് ഒരു വെബ്സൈറ്റ് തുടങ്ങി. ആ വെബ്സൈറ്റിൽ എല്ലാ കമ്പനികൾക്കും അവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാം. കൂടാതെ ആ കമ്പനിയിലേക്ക് എത്തേണ്ട മാപ്പും അതിൽ ചേർക്കാം. 1995 ഇൻ്റർനെറ്റ് വഴി മാപ്പ് അന്വേഷിച്ച് കറക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റുന്ന ഒരു സംഭവം. അത് അങ്ങ് വളർന്നു. ഇലോൺ മസ്ക് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് പബ്ലിസിറ്റി കിട്ടി. ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള വലിയ ഭീമന്മാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. മസ്കിന് ഇത് ചെയ്യാനായി കയ്യിലുണ്ടായിരുന്നത് ഒറ്റൊരു കമ്പ്യൂട്ടറായിരുന്നു. പകൽ മുഴുവൻ വെബ്സൈറ്റ് ഓണായിരിക്കും. രാത്രി മുഴുവൻ മസ്ക് കോഡിംഗ് ചെയ്യും. ഉറക്കമില്ലാത്ത രാത്രികൾ, ഞായറാഴ്ച വരെ മുഴുവൻ സമയം ഇരുന്ന് മസ്ക് പണിയെടുത്തു. തുടങ്ങി 4 വർഷങ്ങൾക്ക് ശേഷം മസ്ക് തൻ്റെ കമ്പനി വിറ്റു $307 മില്യൺ. അതിൽ നിന്നും മസ്കിൻ്റെ ഷെയറായ $22 മില്യൺ അപ്പം തന്നെ മസ്കിൻ്റെ കയ്യിൽ കിട്ടി. ആ $22 മില്യൺ നിന്നും $10 മില്യൺ എടുത്ത് മസ്ക് പുതിയൊരു കമ്പനി തുടങ്ങി, X.com. ആ X.com പിന്നീട് PayPal മെർജ് ചെയ്യുകയും PayPal വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ദൗത്യത്തിലേക്ക് ഇലോൺ മസ്ക് നിയമിതനാവുകയും ചെയ്തു. PayPal വളർന്ന് പന്തലിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ PayPal eBay എന്നൊരു ഭീമൻ കമ്പനി ഏറ്റെടുത്തു. അവിടെയും മസ്കിന് കിട്ടി മസ്കിൻ്റെ ഷെയറായ $176 മില്യൺ. 2001 ഇലോൺ മസ്ക് SpaceX എന്നൊരു കമ്പനി തുടങ്ങി. ഇതായിരുന്നു മസ്കിൻ്റെ വളർച്ചയുടെ 2-ാമത്തെ ഘട്ടം. ഒരു 1.5 ഘട്ടമായിരുന്നു അത്. ഭൂമിയിലെ തൻ്റെ കളികളെല്ലാം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ച് ഇനി ആകാശത്തും ബഹിരാകാശത്തും ഈ പ്രപഞ്ചത്തിനും മുഴുവനുമാണ് തൻ്റെ കളിയെന്ന് മസ്ക് പ്രഖ്യാപിച്ചു.
ഒരു സ്പേസ് റോക്കറ്റ്, അതും ഒരു ടാക്സി റോക്കറ്റ്. തന്റെ ലക്ഷ്യം അതാണെന്ന് മസ്ക് പ്രസ്താവിച്ചു. ബഹിരാകാശത്തേക്ക് ആളുകളുമായി പോവുക, അവിടെ അവരിറങ്ങി അവർ ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ചു വരാൻ സമയമായാൽ മറ്റൊരു സ്പേസ് ടാക്സി അങ്ങോട്ടേക്ക് അയച്ച് അവരെ തിരികെ കൊണ്ടുവരിക. ഇതാണ് തന്റെ ഉദ്ദേശമെന്ന് മസ്ക് വിളിച്ചു പറഞ്ഞു. ആളുകളൊക്കെ ഇങ്ങേർക്ക് വട്ടാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ലോകത്തിലെ പല ഉന്നത ശാസ്ത്രജ്ഞന്മാരും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് കൂടെ പറഞ്ഞു. ഇതൊക്കെ മറ്റുള്ളവർ പറയുന്നതിനിടയ്ക്ക് മസ്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു. ചൊവ്വയെ ഭൂമിയുടെ ഒരു കോളനിയാക്കി കൂടെ താൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നായിരുന്നു. ഇങ്ങേർക്ക് വട്ടാണെന്നും കയ്യിൽ നിന്ന് പോയി എന്നും ആളുകൾ പറഞ്ഞ് മസ്കിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ കഴിഞ്ഞ കൊല്ലം അമേരിക്കയിലെ നാസയിൽ നിന്നും രണ്ടുപേർ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി. അവർ തിരിച്ച് ഭൂമിയിലേക്ക് യാതൊരു പ്രശ്നം കൂടാതെ ഇറങ്ങുകയും ചെയ്തു. മസ്ക് എന്ന് പറഞ്ഞ എല്ലാവരും ഭ്രാന്തൻ ആശയമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഇതേ സ്പേസ് ടാക്സി റോക്കറ്റിൽ ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. സംഗതി കൊള്ളാമല്ലോ, ഇങ്ങേരാൾ കൊള്ളാമല്ലോ എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. അതുവരെ കോടിക്കണക്കിന് രൂപ ചെലവുള്ള വളരെ അപൂർവം ചില രാജ്യങ്ങൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നു മസ്ക് തൻ്റെ പ്രൈവറ്റ് കമ്പനി കൊണ്ട് അന്ന് നടത്തി കാണിച്ചു തന്നത്. 2004 മസ്ക് ടെസ്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും മസ്ക് ടെസ്ലയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ ടെസ്ല കമ്പനി കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അത് വിൽക്കേണ്ടി വരും എന്ന ഘട്ടം വരെ എത്തി. അപ്പോഴാണ് 2008 മസ്ക് അതിൻ്റെ സീനിയർ ആർക്കിടെക്റ്റായും CEO ആയും ചാർജ് എടുക്കുന്നത്. മസ്ക് ചാർജ് എടുത്തതിൽ പിന്നെ ടെസ്ലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച കാർ കമ്പനികളിലൊന്നാണ് ടെസ്ല. ബാറ്ററി കാറുകൾ അധികം നിരത്തിലില്ലാത്ത കാലത്ത് മസ്ക് ടെസ്ല റോഡ്സ്റ്റർ എന്നൊരു കാർ ഇറക്കി. ഒറ്റ ചാർജിങ്ങിൽ 320 കിലോമീറ്ററോളം അതിൽ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു അത്ഭുതമായി മാറി. ലോകം മുഴുവൻ ആ കാറിന് ബുക്കിംഗ് വന്നു. വലിയ പണക്കാരൊക്കെ ടെസ്ല സ്വന്തമാക്കുക എന്നത് തങ്ങൾക്കുള്ള ഒരു അഭിമാന പ്രശ്നമായി അവർ കണക്കാക്കി. ലോകം മുഴുവനും ടെസ്ലയുടെ കാറുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു. അമേരിക്കയിലെങ്ങും ടെസ്ലയുടെ ചാർജിങ് സ്റ്റേഷനുകൾ വന്നു. അതിനുശേഷം ടെസ്ല പല മോഡലുകളും നിരത്തിലിറങ്ങി. അതൊക്കെ സൂപ്പർ ഹിറ്റായി മാറി. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഗംഭീരമായ കാര്യങ്ങളായിരുന്നു ഇലോൺ മസ്ക് അതിനുശേഷം ചെയ്തത്. ടെസ്ലയിൽ നിന്നും വരുന്ന കാറുകളുടെ പവർ കൂടുകയും മൈലേജ് കൂടുകയും എന്നാൽ ബാറ്ററിയുടെ വണ്ണം കുറഞ്ഞു വരികയും ചെയ്തു. ടെസ്ല ഒരു റവല്യൂഷനായി തന്നെ മാറാൻ തുടങ്ങി ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ. തൻ്റെ തന്നെ കമ്പനിയായ സ്പേസ്എക്സ് വഴി തൻ്റെ ടെസ്ലയുടെ ഒരു കാർ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വെറുതെ അയച്ച് വിട്ടുകളഞ്ഞു ഇലോൺ മസ്ക്. 2017 പേപ്പാലിൽ നിന്നും തൻ്റെ കമ്പനിയായ X.com ഇലോൺ മസ്ക് തിരിച്ചു വാങ്ങിച്ചു. അതിന് ഇലോൺ മസ്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നു. പക്ഷെ അത് എത്രയാണെന്ന് ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയില്ല. തനിക്ക് ആ കമ്പനിയുമായി ഉണ്ടായ ഒരു ആത്മബന്ധത്തിൻ്റെ പുറത്തായിരുന്നു താൻ അത് തിരികെ വാങ്ങിയതെന്നായിരുന്നു ഇലോൺ മസ്ക് പറഞ്ഞത്. ഇന്ന് നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റാത്തത്രയും കമ്പനികൾ ഇലോൺ മസ്കിൻ്റെതായുണ്ട്. പല സ്റ്റാർട്ടപ്പുകളിലും ഇലോൺ മസ്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഫൗണ്ടർ, CEO, ഡിസൈനർ ഓഫ് സ്പേസ് എക്സ്, CEO, പ്രൊഡക്റ്റ് ആർക്കിടെക്ട് ഓഫ് ടെസ്ല, ഫൗണ്ടർ ഓഫ് ബൗറിൻ കമ്പനി, ഫൗണ്ടർ ഓഫ് X.com, പേപ്പാൽ, കോ ഫൗണ്ടർ ഓഫ് ന്യൂട്രാലിങ്, ഓപ്പൺ AI ആൻഡ് സിപ്ടു, ചെയർമാൻ ഓഫ് സോളാർ സിറ്റി. മസ്കിൻ്റെ ടൈറ്റിലുകൾ പറയാനാണെങ്കിൽ 2 പേജ് മുഴുവനായും വായിക്കേണ്ടി വരും. കഴിഞ്ഞ മാസം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ ഒരു പട്ടിക പുറത്തുവിട്ടു. ഇത്രനാളും ഇത് മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമസോണിൻ്റെ CEO ആയ ജെഫ് ബെസോസും മൈക്രോസോഫ്റ്റിൻ്റെ മുതലാളിയായ ബിൽ ഗേറ്റ്സും. അതിനിടക്കാണ് ഡാർവിൻ്റെ പരിണാമം എന്ന സിനിമയിൽ പൃഥ്വിരാജ് ചെമ്പൻ വിനോദിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു സീന് പോലെ മുന്നോട്ടേക്ക് ഇലോൺ മസ്ക് വന്നത്. ഇലോൺ മസ്ക് എന്തു പറയുമെന്നോ എന്തു പ്രവചിക്കുമെന്നോ ഇന്ന് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങേരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങേരെന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരത് നടപ്പിലാക്കി കാണിച്ചു തരുമെന്ന് ഈ ലോകത്തിലെ ആളുകൾക്കൊക്കെ ഇപ്പോൾ ചെറുതായി മനസ്സിലായി തുടങ്ങി. ഇലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റിന് വേണ്ടി ലോകം കണ്ണിലെണ്ണയൊഴിച്ച് ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. അത്രയ്ക്കാണ് അങ്ങേരുടെ ഇൻ്റർനെറ്റ് ലോകത്തിലെ പ്രശസ്തി. ഇപ്പോൾ ഇന്ന് ഞാൻ ക്ലബ് ഹൗസിലായിരിക്കുമെന്ന് ഇലോൺ മസ്ക് വെറുതെ ഒന്ന് ട്വീറ്റ് ചെയ്തു. ക്ലബ് ഹൗസ് എന്ന ഒരു കമ്പനിക്കാണ് അതുമൂലം ലോട്ടറി അടിച്ചത്. അവരുടെ ഷെയർ വാല്യൂ കുത്തനെ കൂടി. ആളുകൾ കൂട്ടത്തോടെ വന്ന് അതിൽ നിക്ഷേപിച്ചു. മറ്റൊരു കോമഡി തന്നെ ഉണ്ട് ഇലോൺ മസ്കിൻ്റെ ഈ ട്വീറ്റുകളെ പറ്റി. ഞാൻ ഓഫ് ഫ്രം ട്വിറ്റർ ഫോർ എ വൈൽ എന്നൊരു ട്വീറ്റ് ഇലോൺ മസ്ക് ചെയ്തു. ആളുകൾ പറഞ്ഞത്
ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവർ ഓഫ് ഫ്രം ട്വിറ്റർ എന്നൊരു ഷെയർ കമ്പനി അന്വേഷിച്ച് ഇപ്പോൾ നടക്കുകയാണ് എന്നാണ്. അത്രയ്ക്കുണ്ട് ഇലോൺ മസ്കിൻ്റെ ഓരോ വാക്കുകൾക്കും വില. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഇലോൺ മസ്ക്. ആരോ പറഞ്ഞതുപോലെ ഈ ലോകം നടക്കുന്നതിനേക്കാൾ മുന്നേ നടക്കുന്ന ഒരു പ്രതിഭാസം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.